భయ్యా హ్యాపీ మూడ్ ഞങ്ങളത് പെഗ് വളർന്നൊക്കെ കളി ഭയ്യ നമുക്ക് ചായ തന്നിരിക്കുകയാണ് ഫ്രീ ആയിട്ട് ചായ കുടിച്ചോളാൻ വേണ്ടിട്ട് താങ്ക് യു ഭയ്യ ജസ്റ്റ് ഹായ് പോലോ ഹായ് ഹായ് ആ ഹലോ ഗൈസ് കേൾമല്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് ഹരിയാന റോഹ്തക് ജംഗ്ഷൻ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോ ഇന്നലെ വെയിറ്റിംഗ് റൂമിലാണ് ഉറങ്ങിയത്. ഉറങ്ങി എണീറ്റ് നോക്കുമ്പോ അബ്സന്റെ ബാഗും കാണാനില്ല, എന്റെ ഷൂ മിസ്സായിരുന്നു, ഷൂ കാണാനില്ല. എന്നിട്ടിപ്പോ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് CCTV ചെക്ക് ചെയ്യാൻ വേണ്ടി പോർക്കാണ്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഒരൈഡിയ ഇല്ല. കാലൊക്കെ ആണെങ്കിൽ തണുത്ത ഐസായി, ഇവിടെ വെച്ചാൽ മഴ പെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ തണുപ്പും. എന്താ ചെയ്യാം, ഒരൈഡിയ ഇല്ല. ബാഗിലാണെങ്കിൽ ഒരുവിധ സാധനങ്ങളൊക്കെ ബാഗിലായിരുന്നു, ഷൂവും കൊണ്ട്. അതുകൊണ്ട് കാലൊക്കെ മരവിച്ച്, ഇവിടുത്തെ തണുപ്പാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. ഈ ഒരു അവസ്ഥയിൽ ഇനി എങ്ങനെ ലഡാക്കും മണാലിയൊക്കെ കവർ ചെയ്യുന്ന അറിയാത്ത. നമ്മളെ രാവിലെ കഴിച്ചില്ല, രാവിലെ നീ അവിടെ നിന്ന് പരാതി കൊടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ തന്നു രണ്ടാൾക്കും പാടെ, ഓരോ ഗ്ലാസ്സേ. അതെന്തായാലും ആ പോലീസുകാരനോട് ഞങ്ങൾക്ക് വലിയൊരു നന്ദിയുണ്ട്. ഇത് ഇതെന്തൊക്കെയാണ്? പൊരി, അവില്, നിലക്കടല, പഞ്ചാര, ഇതാണെന്ന് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം. നല്ല രസം കണ്ട് കഴിക്കാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിക്കുന്നെ. എന്നാലും ഇവിടുത്തെ കാലാവസ്ഥ ഫുള്ളും മഴ. ഇപ്പൊ തോർന്നിട്ടാള്ളൂ, മഴയും തണുപ്പും പാടെ ഒരു രക്ഷയല്ല. പോലീസുകാരൊക്കെ അത് വഴി ഇതാ പോണു, ഞങ്ങളുടെ ബാഗ് നഷ്ടപ്പെട്ട സ്ഥലത്തു നിന്ന് തെളിവെടുപ്പ് നടത്തിയിട്ട്. പിന്നെ അഫ്സൽ ഇത് അങ്ങോട്ട് പോയി, അവിടെ TTR വന്ന് ടിക്കറ്റ് വെച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ ബാഗ് ചിലപ്പോൾ അവിടെ ഒരു റൗണ്ട് ഉണ്ട്, അവിടെ ഇടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് അഫ്സൽ തിരയാൻ പോയിരിക്കുക. അപ്പോൾ പോയിട്ട് ഇപ്പോൾ അഫ്സൽ വിളിച്ചിരുന്നു, ബാഗ് കിട്ടി, പക്ഷെ അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണ്ടു പറഞ്ഞിട്ട്. എന്തായാലും ഞാനവനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പോലീസുകാർ വന്നിട്ട് ഇപ്പോൾ എൻ്റെ ബാഗൊക്കെ ചെക്ക് ചെയ്യിപ്പിച്ചു, എന്നിട്ട് തെളിവെടുപ്പ് നടത്തി. ഞങ്ങൾ ഇരുന്നെന്ന് ചേ ഞങ്ങൾ കടന്നിരുന്നത് അപ്പുറത്തെ വെയിറ്റിംഗ് റൂമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഓരോ സംഭവങ്ങളാണ്, എന്തോ എന്തോ കഥ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ കടന്ന വെയിറ്റിംഗ് റൂം. ഇതിൽ ഏകദേശം ആ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മൾ കടന്നിരുന്നത്. അവിടെയാണ് CCTV ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് അറ്റത്തേക്ക് പോകണം. അഫ്സൽ ഞാൻ പറഞ്ഞല്ലോ ആ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ട്. ആകൊരവസ്ഥ എന്തായാലും. അഫ്സൽ പിന്നെയും വിളിച്ചു, അവൻ്റെ ബാഗ് മാത്രമല്ല അവൻ്റെ ടെൻറ്റ് കിട്ടി, പിന്നെ ആമക്ക് ആ കെട്ടി ആടണത് അത് കിട്ടി, പിന്നെന്താ ഡ്രസ്സുകളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്, അതൊക്കെ അവ അടുക്കി പറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ അവൻ്റെ പവർ ബാങ്ക്, അതേപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പോയിണ്ടു. പിന്നെ ചെരുപ്പ് കൊണ്ടുപോയിണ്ടു, ടെൻറ്റൊന്നും കൊണ്ടുപോകാതെ ചെരുപ്പ്, 100 രൂപയുടെ ചെരുപ്പ് കൊണ്ടുപോയപ്പോഴേ ഏതാ കൊണ്ടേ കള്ളന്നൊക്കെ ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ എൻ്റെ ഷൂ അതെന്തായാലും പോയി. എന്തായാലും അവൻ്റെ ടെൻറ്റും ആമക്കൊക്കെ കിട്ടിയത് വലിയൊരു കാര്യമായി. ചെണ്ട പോയോന്ന് അറിയില്ല, അവൻ വരുന്നുണ്ട്, എന്തായാലും ചോദിച്ചു പോട്ടെ. ആ കിട്ടിയത് ലാഭം എന്തായാലും. സ്മോൾ ക്യാമറ അവന്റെ അവന് ബാഗ് ഇലക്ട്രോണിക് സാധനം ഇലക്ട്രോണിക് പവർ ബാങ്ക്, ചാർജർ, ഇയർഫോൺ ഫുൾ ഡിഷ്. ബട്ട് ഓക്കെ ദിസ് ഓക്കെ ലൈക്ക് വൺ പേഴ്സൺ ഇസ് റൗണ്ട് ഇൻ ഫുൾ ഏരിയ സെർച്ച് ബാഗ് അവൈലബിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് മിസ് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് എന്തായാലും ഞങ്ങള് സ്റ്റേഷൻ വിട്ട് ഇറങ്ങിയിറക്കാണ്. അവിടെ നിന്ന് എല്ലാരും
ടിടിആറും പോലീസും എല്ലാവരും വന്നു. ലാസ്റ്റ് നമ്മുടെ ക്യാമറയൊക്കെ മേടിച്ച് നോക്കുന്ന രംഗങ്ങളാണ് നിങ്ങളവിടെ കണ്ടത്. എന്തായാലും ഒരേ കോമഡി ഒക്കെ ആയി ഒരു കണക്കിന് കാര്യങ്ങൾ. അഫ്സലിന് എന്തായാലും ബാഗും ഒരുവിധ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഹാപ്പി ആയി എന്നൊക്കെ കുറച്ച് പറയാം. പക്ഷെ എൻ്റെ ഷൂ കിട്ടിയില്ല, കാല് മരവിച്ചു. ആ മറ്റേ ചെരുപ്പ് ടെൻ്റെ കവിടെ ഇട്ടിട്ട് ചെരുപ്പ് കൊണ്ടൊക്കെ പോകുമ്പോൾ ഏതാ അലവലാതിയാവോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും വില കൊടുപ്പുള്ള ടെൻ്റ് അവിടെ ഇട്ടിട്ട് 100 രൂപയുടെ ചെരുപ്പ് കൊണ്ടപ്പോൾ അതാലോചിക്കുമ്പോഴായിരിക്കും ചിരി വരുന്നത്. എന്തായാലും അവിടെ ടി ടി ആറും പോലീസുകാരൊക്കെ നല്ല സ്നേഹമുള്ളവരല്ലേ. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അവിടെ ഫുള്ള് ഫാസ്റ്റാണ്. സ്റ്റേഷനിൽ നിന്ന് മെയിൻ പോലീസുകാരൊക്കെ വന്നു. പിന്നെ ടി ടി ആർമാരൊക്കെ നല്ല സ്നേഹത്തിലാട്ടോ, നല്ല രീതിയിൽ അവർ പെരുമാറുന്നു. എന്തായാലും കൊള്ളാം. ഞങ്ങൾ റോട്ടക് സിറ്റി കൂടെ നടന്നു പോവാണ് ഹൈവേക്ക്. മഴയും ചാറുന്നുണ്ട്. ഇനി ഹൈവേ കയറിട്ടാണ് ഹിച്ചേക്ക് ചെയ്യാൻ. ഇതാ അഫ്സൽ പോണു. അഫ്സലിനെ കാണുമ്പോ ചിരിയും വരുന്നുണ്ട്. ഞാനീ എന്താ അവസ്ഥ, ഇനി ഇതൊക്കെ പോയി കഴുകണം. അഫ്സലിന്റെ സാധനങ്ങളൊക്കെ ഫുള്ള് അതിന് ചളിയാണ്. ചളിച്ചാല് ഇന്നലെ കഷ്ടകാലത്തിന് മഴയും പെയ്തിട്ടുണ്ടോ ഇവന്റെ കഷ്ടകാലത്തിന് എന്ന് പറയാം. അല്ലെങ്കിൽ ഇത്ര ദിവസം പെയ്യാത്ത മഴ ഇന്നലെ പെയ്യും ചെയ്തു. ഇവന്റെ ഡ്രസ്സുകളൊക്കെ അയാളെ റെയിൽവേ സ്റ്റേഷനും കൂടെ റെയിൽവേ ട്രാക്കിലൂടെ വലിച്ചെറിയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അതാണ് അവസ്ഥ. ഞങ്ങൾ എന്തായാലും ഹൈവേക്ക് കയറാൻ നോക്കട്ടെ. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ എന്നാ പറഞ്ഞത്. 200 രൂപയുടെ ഒരു ഷൂ മേടിച്ചു കിട്ടും, ഒന്നും നോക്കിയില്ല. റബ്ബർ ഷൂ ആണ്, കാരണം ഷൂ ഇല്ലാതെ ഇതിനെ നടക്കല് ബുദ്ധിമുട്ടാ. എൻ്റെ പഴയ ചെരുപ്പ് അത് കവറിലോട്ട് ഇടണം. ബാഗ് ഈ കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അഫ്സൽ അതാ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈവേക്ക് നടന്നു വരുന്ന വഴി വലിയൊരു ശിവന്റെ പ്രതിമ കണ്ടതാ. വലുത് എന്ന് വെച്ചാലും പോരാ, ഭയങ്കര വലുതാട്ടോ. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കൊണ്ട് കറക്റ്റ് അതിന്റെ വലുപ്പം കിട്ടാത്തതാ. ശരിക്കും അതിന്റെ അവിടെ അടി പോയിരുന്ന ആ കാലിന്റെ ആ തറ വരെയും കൂടി ഞാൻ ഉണ്ടാവില്ല. അലാക്കിന്റെ വലിയൊരു പ്രതിമ. പെരും മഴയാണ് പെയ്യണ്, ആകെ ഇരുട്ട് മൂടി നിൽക്കുക. ഇവിടെയാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും പശുക്കളാണ് കേട്ടോ. ഓരോ കാളവുള്ള വലുപ്പൊക്കെ കണ്ട, നമ്മളും കൂടി ഒന്നുമല്ല, അത്രയും വലുപ്പാ. പിന്നെ അവർക്ക് പുല്ലൊക്കെ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പശുവിനൊക്കെ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. ഒരു മൂപ്പരാള് മഴ പെയ്തപ്പോൾ കയറിക്കുന്നുണ്ട് നമ്മുടെ ഒപ്പം. അഫ്സല് ധരിക്കണു. ഞങ്ങൾ ഈ മഴ തോരട്ടെ വിചാരിച്ചിരിക്കുക. ഫുള്ളും മഴയാണ്, ആകെ അവസ്ഥയാണ്. എന്നാലും നല്ല വൈബാണ്, കേരളത്തിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. മഴ ജോൺസൺ മാഷ് കട്ടൻ ചായ. ആഹാ, അന്തസ് ആ ടാപ്റ്റർ ഉണ്ടോ? 2 ബോഗിയാണത്. വന്ന് എന്നോട് കളയുന്നു വീട്. വഴി ചോദിക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറിയപ്പോ ബയ്യ ചോദിച്ചു നമ്മൾ എവിടുന്നാ വരുന്നത്, എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ബയ്യ നമുക്ക് ഫ്രീ ആയിട്ട് 2 ചായ ഉണ്ടാക്കുകയാണ്, ചായ കുടിച്ചിട്ട് ഇനി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബയ്യനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ബയ്യ നമുക്ക് ചായ തന്നിരിക്കുകയാണ്, ഫ്രീ ആയിട്ട് ചായ കുടിച്ചോളാൻ വേണ്ടിട്ട്. താങ്ക് യു ബയ്യ, ജസ്റ്റ് ഹായ് പോലോ. ഹായ് ഹായ്. ആ നമ്മൾ പറയണൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഹിന്ദി തോടാ തോടാ. എന്തായാലും ഈ മഴയത്തെ മഴയും പിന്നെ നല്ല തണുപ്പുണ്ട്. അതിനിടയ്ക്ക് ഈ ചായ കുടിക്കുമ്പോൾ നല്ല സുഖം. ആ ചായ സ്പെഷ്യൽ ചായ ആണ്. ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലേ, നല്ല ഫ്ലേവർ ടീ. നൈസ് ടീ, സൂപ്പർ. താങ്ക് യു ബയ്യ. അസല ഈ ചായയുടെ ഒരു ടേസ്റ്റ് ഒക്കെ പറഞ്ഞ. ഇഞ്ചിയും പിന്നെ ഏലക്കായി, ഒരു ബൂസ്റ്റ് ഇട്ട പോലെ തോന്നുന്നുണ്ടല്ലേ. വേറെ എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്. ഇത്രയും കാലം കുടിച്ച ചായ എന്നൊക്കെ ഒരു വ്യത്യസ്തല്ലേ. എന്തായാലും കൊള്ളാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ അല്ലേ. എക്സ്പീരിയൻസ് തേടിയിട്ടുള്ള യാത്രയിൽ ഇതൊക്കെ തന്നെയല്ലേ ഓരോ അനുഭവങ്ങൾ. പിന്നീട് ആലോചിച്ച് നല്ല രസകരമായ മുഹൂർത്തങ്ങൾ അല്ലേ. അല്ലേ അഫ്സലേ, ബയ്യ നമുക്ക് കടയുടെ ഉള്ളിൽ കൊടുന്നിട്ട് കരിമ്പൊക്കെ തരികയാണ് കേട്ടോ. അഫ്സല് കരിമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ബയ്യ നല്ല സ്നേഹമുള്ള ബയ്യാണ്. ഇത്രയും ദിവസം കണ്ടതിലൊക്കെ വെറൈറ്റി ബയ്യ. ആ നെയ് നെയ് അഫ്സൽ. ഷെയറിങ് ഷെയറിങ് അതയ്യോ, അങ്ങനെ ഇപ്പൊ കാര്യങ്ങള് എങ്ങനെയുണ്ട്? ഫുൾ ചോ, ടു നൈഫ്.
എന്ത് മധുരം ഉണ്ടോ? അഫ്സല് കരിമ്പ് കടിച്ച് പൊളിക്കാണ്. ഞങ്ങളുടെ കത്തിയൊക്കെ ആ കള്ളം കൊണ്ടായി. കള്ളപ്പന്നി. ഞാനും കരിമ്പ് കഴിക്കട്ടെ, അല്ലെങ്കിൽ അഫ്സൽ അതൊക്കെ പാടെ തകർക്കും. ഏണ്ട് സൂപ്പർ സൂപ്പർ. ഞങ്ങളങ്ങനെ കൊറേ നേരം റെസ്റ്റ് ചെയ്തിട്ട് ബയ്യയുടെ കട വിട്ടിറങ്ങി. നല്ലൊരു മനുഷ്യ കേട്ടോ, ഒന്നും പറയാനില്ല. ജയപ്രകാശ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. എന്തായാലും ഇത്ര ദിവസം സഞ്ചരിച്ചിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ടാ കാണുന്നത്. അടിപൊളി, ആളെ മറക്കാൻ പറ്റില്ല. നമുക്ക് ചാർജ് ചെയ്യാൻ സംവിധാനം കൂടി തന്നു. കരിമ്പ് തന്നു, ചായ ഫ്രീ ആയിട്ട് തന്നു. അയ്യോ, എന്തായാലും ഒത്തിരി ഹാപ്പിയായി. രാവിലെ കുറച്ച് ഇടങ്ങറായിച്ചാൽ ഇപ്പൊ ഒരുപാട് ഇത്ര മനസ്സ് നിറയെ ഇത്രേ ഉള്ളൂ. രാവിലെ കൊറേ ടെൻഷൻ അടിച്ചു, ഇപ്പൊ ഹാപ്പിയായി. നല്ലൊരു മൂഡ്. ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ഈ യാത്ര കൊണ്ട് ആകെ നമുക്ക് അവശേഷിക്കണത്. കൊറേ നല്ല മെമ്മറീസും പിന്നെ ബാഡ് ആയിട്ടുള്ള കൊറേ മെമ്മറീസും കിട്ടും ഒക്കെ പിന്നീട് ആലോചിക്കുമ്പോ ഒരു രസല്ലേ. അത്രേ ഉള്ളൂ. ഞങ്ങള് നവീൻ ഭയ്യ പണ്ടൊരു ഭയ്യ നമുക്ക് ലിഫ്റ്റ് തന്നിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ കാശൊന്നും വേണ്ടെന്നാ പറഞ്ഞിരിക്കണ്. ഭയ്യ എന്തായാലും നല്ല സൂപ്പറാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ എന്തായാലും അടിപൊളിയാണ്. ഭയ്യ നല്ല അടിപൊളി കമ്പനിയാണ്. ഞാനും അഫ്സലും നടന്നു വരുമ്പോ ആദ്യം നിർത്തി. അപ്പൊ ഞങ്ങള് പറഞ്ഞു നോ മണി നോ ക്യാഷ് ഓൺലി ഹിച്ച് ഹൈക്കിംഗ് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഭയ്യ നോ പ്രോബ്ലം കയറിക്കോളം പറഞ്ഞു. എന്തായാലും സൂപ്പറാണ്. ഞങ്ങളത് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നവീൻ ഭയ്യക്ക് കമ്പനി കിട്ടാൻ വേണ്ടിട്ട്. ആ നവീൻ ഭയ്യ കബഡി ഫാൻസ് ആണ്, ഫുൾ ഫേവറേറ്റ് കബഡിയാണ് നവീൻ ഭയ്യയുടെ മെയിൻ ഇഷ്ട കളിയിലെ ഇഷ്ട പ്ലേ എന്നൊക്കെ പറയില്ലേ, ലവ് പ്ലേ. എന്തായാലും ഒത്തിരി സന്തോഷം. നവീൻ ഭയ്യ ജസ്റ്റ് ഹായ് ബോലോ. ഹായ്, ഹായ് മതി. ആ ഭയ്യ ഹാപ്പി മൂഡ്. ഞങ്ങളത് ബെഗ് വേണം നോക്ക്. എന്നെ കളി. അയ്യോ ഭയ്യ, എന്താവുന്ന അറിയില്ല, പോയി നോക്കട്ടെ. 10-21 കിലോമീറ്റർ ഞങ്ങളെ കൊണ്ടാക്കി. ലാസ്റ്റ് ആള് പറയാ ആൾക്കൊരു ക്വാർട്ടർ മേടിച്ചെടുക്കാൻ. അത് ഞങ്ങളടുത്ത് കാശില്ലാന്ന് പറഞ്ഞപ്പോ ആള് എവിടെയും ഞങ്ങളെ ഇറക്കി വിട്ടു. ഹരിയാനയിലെ ഏതോ ഒരു സ്ഥലത്ത് ഞങ്ങളിപ്പോ നിൽക്ക. മഴയുണ്ട്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. ആകെ കുടുങ്ങി, എന്താ ഇപ്പൊ ചെയ്യ. ആൾക്കാര് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒപ്പിക്കുമ്പോഴേ അവസ്ഥ. എന്നെ കളി. അത് ഞമ്മള് ഞാൻ ചിത്രനോട് ആദ്യമേ പറഞ്ഞു, ഒരു കണ്ണ് ശ്രദ്ധിച്ചോ. ആളടിച്ച് ഫിറ്റായിട്ട് ആള് മറ്റേ എന്താ പറയാ, ആക്കെന്നെ അറിയില്ല. ഓട്ടോറിക്ഷ ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ വല്ല മൂന്നാറില് ജീപ്പ് സഫാരിക്കറ്റെ പോണ മാതിരിയാ ഓടിക്കുന്നത്. ജീവൻ കിട്ടിയ ഭാഗ്യം. എന്തായാലും മറിയും ചിത്രം പിടിച്ചിരുന്നു. അമ്മാരി ഓടിക്കണ ഓടിക്കുന്നത് ഓരോ സ്ഥലത്ത് ഇറക്കി വിട്ടു. എന്തായാലും ഇനി എങ്ങനെയാലും ഞങ്ങൾ എവിടേക്കേലും എത്താം. നമ്മുടെ ഈ വെള്ളമുണ്ട് മഴയുണ്ട്, എവിടെ നമുക്ക് ടെന്റ് അടിക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ നവീൻ ഭായിയുടെ കഷ്ടി ഒരുവിധം ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ട് അവിടെ നിന്ന് കഴിച്ചലായി. ആ ചെങ്ങായി ആളെ സ്വീപ്പാക്കിട്ട് അത്ര നേരം കാശ് വേണ്ട കാശ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യാനാ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് റോട്ടക് ജംഗ്ഷനിൽ വന്നിറങ്ങി. കാരണം സ്റ്റേഷനിൽ തന്നെ പിന്നെ ചെന്നത് വേറെ ഒന്നല്ല, അഫ്സലിന് ഒരു 10-20 ദിവസം നാട്ടിൽ പോകേണ്ട അത്യാവശ്യമായിട്ട് അവൻ്റെതായി പേഴ്സണലായിട്ടൊരു കാര്യം വന്നു. അപ്പൊ നേരെ റോട്ടക് ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രെയിന് കോഴിക്കോട്ടേക്ക് കയറി. ഞാനും ഒപ്പം കയറി, കാരണം വേറെ ഒന്നല്ല, ഞാന് നേരെ വയനാട് പിടിക്കാന്ന് വിചാരിച്ചു. കാരണം ഇനി ഞാൻ മുന്നോട്ട് പോയി ഞാനവിടെ ഹിമാലയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവ ഒരു മാസം കഴിഞ്ഞ് വരുമ്പോ പിന്നെ ഇവരും ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം പോയി കഴിഞ്ഞാൽ
പിന്നെ എനിക്കും ഇവനും പാടെ ഒരുമിച്ച് പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വിചാരിച്ചു, ഇവന്റെ ഇപ്പൊ ഫ്രീ ആവുന്നവരെ ഞാൻ അവിടെ കോഴിക്കോട് അതുവരെ അവന്റെ ഒപ്പം പോയിട്ട് പിന്നെ അവിടെ നിന്ന് വയനാട് പോവും. ഒരു മാസം അവിടത്തേക്ക് വീഡിയോ നമ്മുടെ ചാനലിലിടും. പിന്നെ റിട്ടാവും ഫ്രീ ആയിട്ട് വരുമ്പോ ഞങ്ങൾ രണ്ടാളും ഒപ്പം പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ മുന്നോട്ട് അങ്ങനെ ഒപ്പം ട്രാവൽ ചെയ്യാന്നാ വിചാരിക്കുന്നത്. ഇച്ചിരി ഒരു വിഷമൊക്കെ ഉണ്ട്, കാരണം പകുതി വെച്ച് നിർത്തിപ്പോരുന്നതിന്. പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങള്. അല്ല അങ്ങനെയാണല്ലോ യാത്ര, നമ്മള് വിചാരിക്കണ കാര്യങ്ങളൊന്നും ചിലപ്പോ നടന്നോളന്നില്ല. പുതിയ പുതിയ ഓരോ എക്സ്പീരിയൻസും പുതിയ പുതിയ ഓരോ അനുഭവങ്ങളും അതൊക്കെയാണല്ലോ ട്രാവലിംഗ് കൊണ്ട് മെയിനായിട്ട് നമുക്ക് കിട്ടാവുന്ന ഓരോ കാര്യങ്ങളും ലഭിക്കുന്ന ഓരോ അനുഭവങ്ങളല്ലേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയാ. അപ്പൊ എന്തായാലും ഞങ്ങളിനി കോഴിക്കോട് പോവുകയാണ്. അപ്പൊ ഇനി അവിടെ പോയി ഇറങ്ങിയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ അപ്പപ്പോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ തൽക്കാലം വിട പറയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബാ.